കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ സംരക്ഷകരായി അഭിനയിക്കുകയാണ് ബിജെപി ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലിന്റെ അഭിപ്രായം ചർച്ചയാകുന്നു. ആട്ടിൻതോലിട്ട ചെന്നായിയുടെ രൂപത്തിൽ സ്നേഹം നടിച്ചുള്ള വക്രബുദ്ധിയാണ് ബിജെപി ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ ഭിന്നിപ്പുണ്ടാക്കി അതിനിടയ്ക്ക് ക്രിസ്ത്യൻ സംരക്ഷകരായി ചമയുകയാണ് ഇവർ. അവരുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചാൽ അത് മനസ്സിലാകും. 2025 ൽ ആർഎസ്എസ് സ്ഥാപിച്ചതിന്റെ 100 വർഷം തികയാണ്. 2025 ൽ മതേതര രാജ്യമായ ഭാരതത്തെ ഹിന്ദു രാഷ്ട്രം ആക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും വർഗീയത കൊണ്ട് അധികാരത്തിൽ വരാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല. ഇനിയും അതിനു കഴിയില്ല. 88% ഹിന്ദുക്കളുള്ള തമിഴ്നാട്ടിൽ പോലും ബിജെപി വട്ടപൂജ്യമാണ്. 90% ഹിന്ദുക്കളുള്ള രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ ബിജെപിയെ തോൽപ്പിച്ച് കോൺഗ്രസ് സംസ്ഥാന ഭരണം പിടിച്ചത് നാം കണ്ടതാണ്. അതുകൊണ്ട് ഹിന്ദുക്കളെല്ലാം ബിജെപിക്കാർ അല്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ 55% ഹിന്ദുക്കൾ മാത്രമുള്ള കേരളത്തിൽ ബിജെപിക്ക് വർഗീയത കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയുമോ? ഇല്ല. അധികാരത്തിൽ വരാനായി ക്രിസ്ത്യാനികളെ കെണിയിൽപ്പെടുത്തി പാർട്ടി വളർത്താനും ഭരണം പിടിക്കാനും പുതിയ തന്ത്രങ്ങളുമായാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്നത്, അവർക്കെതിരെ പടവാളുമായി നിൽക്കുന്നത് സംഘപരിവാർ ശക്തികൾ മാത്രമാണ്. അതിവിടുത്തെ ക്രൈസ്തവർ മനസ്സിലാക്കണം. അതിനെതിരെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മാത്രമല്ല മൗന അനുവാദവും നൽകുന്നു. ശാൻസ്വാമി എന്ന ക്രൈസ്തവ പുരോഹിതൻ BJP ഭരണകൂടത്തിന്റെ ക്രൂരമായ പീഡനം ഏറ്റുകൊണ്ടാണ് മരിച്ചു വീണത്. കർണാടകയിലെ BJP ഭരണത്തിൽ അടുത്ത സമയത്ത് ക്രിസ്ത്യാനികൾക്ക് നേരെ നടന്ന ആക്രമങ്ങൾ നമ്മൾ കണ്ടു. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയുള്ള സംഘപരിവാർ ആക്രമണങ്ങൾ നിത്യസംഭവങ്ങളാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ സംരക്ഷകരായി BJP രംഗത്ത് വരുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെ ക്രൂരമായ പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ സംഭവം അതിനെയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത്? ക്രിസ്ത്യൻ സ്നേഹം അഭിനയിച്ച് BJP ഇപ്പോൾ കേരളത്തിൽ കപട നാടകം കളിക്കുകയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ BJP കെണിയിൽ വീഴാൻ കിട്ടില്ലെന്ന് ഉറപ്പാണ്. ആ വെള്ളം BJP അങ്ങ് വാങ്ങി വെച്ചേക്കുന്നതാണ് നല്ലത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാതർക്കത്തിൽ വരെ ഇടപെട്ട് കുളം കലക്കാനാവുന്നത്ര BJP ശ്രമിച്ചു. പക്ഷേ പ്രതീക്ഷിച്ച ഫലം കിട്ടിയില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനെ പെട്ടെന്നൊന്നും ക്രൈസ്തവർ BJP കൂട്ടിൽ കയറില്ലെന്ന്. 29 അമിത്ഷാ ഇവിടെ വരുമ്പോൾ ചില ക്രൈസ്തവ സഭാപ്രതിനിധികളെ സന്ദർശിക്കാനായി വിളിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇനി അമിത്ഷായല്ല, സാക്ഷാൽ നരേന്ദ്രമോദി വന്നാലും രക്ഷയില്ല. ഇവിടുത്തെ ക്രൈസ്തവർ ആ ചാക്കിൽ കയറില്ല.